മോൺസന്റെ പുരാവസ്തു ശേഖരത്തിലെ കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഈ വ്യാജമായ പുരാവസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതിൽ ആധികാരികമായ ഒരു രേഖയും ഉണ്ടായിരുന്നില്ല. മോൺസന്റെ ചില സ്ഥാപനങ്ങളുടെ സീലുകൾ മാത്രമാണ് ഒരു രേഖയായി ഉള്ളത്. വ്യത്യസ്തതകൾ കൊണ്ട് സമ്പന്നമായ മതഗ്രന്ഥങ്ങളും അതുമായി ബന്ധപ്പെട്ട വസ്തുക്കളും തന്റെ കൈവശമുണ്ടെന്ന് അവകാശപ്പെട്ടുകൂടിയാണ് മോൺസൺ മാവുങ്കൽ പ്രമുഖരെയടക്കം പറ്റിച്ചിരുന്നത്. അവയിൽ ചിലതിന്റെ ദൃശ്യങ്ങളാണിത്. ഭക്ഷ്യധാന്യത്തിന്റെ അംശം കലർന്ന പേപ്പറുകൾ കൊണ്ടുണ്ടാക്കിയതായി പറയുന്ന ഖുറാൻ, താളുകൾ മറിക്കുമ്പോൾ പല പല ഗന്ധങ്ങൾ അന്തരീക്ഷത്തിൽ നിറയുന്നതും സ്ഥിരമായി വായിച്ചില്ലെങ്കിൽ അക്ഷരങ്ങൾ മാഞ്ഞുപോകുന്നതുമായ മതഗ്രന്ഥങ്ങൾ, ഔറംഗസേബ് ഉപയോഗിച്ചിരുന്ന വിശുദ്ധ ഗ്രന്ഥങ്ങൾ, ഹിന്ദു പുരാണങ്ങളുമായി ബന്ധപ്പെട്ട അപൂർവ താളിയോലകൾ, ക്രിസ്തുവിന്റെ രക്തം പുരണ്ട നൂലിൽ കോർത്ത കൊന്ത, എല്ലാം കൃത്രിമമായി ചമച്ചതാണെന്നാണ് പുരാവസ്തു വകുപ്പിന്റെയും മറ്റും കണ്ടെത്തൽ. നീലത്തിമിംഗലത്തിന്റെ എല്ലുണ്ടെന്ന വാദവും ശുദ്ധതള്ള്. ലോകത്താകെയുള്ള മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം കലൂരിലെ വസതിയിലുണ്ടെന്നായിരുന്നു അവകാശവാദം. ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ഓരോന്നിന്റെയും ചരിത്രമടക്കം രേഖപ്പെടുത്തിയ കുറിപ്പും ഉണ്ടായിരുന്നു. അതും വളരെ വിശദമായി തന്നെ. ഇത്രയും അപൂർവത അവകാശപ്പെടുമ്പോഴും ഇത് ആധികാരികമെന്ന് തെളിയിക്കാനുള്ള ഒരു രേഖയും ഇവിടെയുണ്ടായിരുന്നില്ല. സ്വന്തം സ്ഥാപനങ്ങളുടെ സീൽ മാത്രമാണ് ഇതിലെല്ലാം പ്രദർശിപ്പിച്ചിരുന്നത്. ഇത്രയും പൊള്ളത്തരം ഒളിപ്പിച്ചാണ് വിവിധ രാജ്യങ്ങളിലെ മ്യൂസിയങ്ങളിൽ നിന്നും മറ്റും ശേഖരിച്ചതാണെന്ന അവകാശവാദവുമായി മോൺസൺ മാവുങ്കൽ ഉന്നതരെ വരെ സമീപിച്ചത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.